ഈവനിങ് പരിപാടിയാണ്. തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയായി കേട്ടോ. പരിപാടി ഇതാണ്, ഈവനിങ് വാക്കിംഗ് ഉണ്ട്. ഞാൻ ബ്രില്യൻ്റ് ചെയ്യുന്ന സാധന ഈവനിങ് ക്ലാസ് ഇല്ലാന്നുണ്ട് എങ്കിലും ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുവേ. എന്നിട്ട് ദേവുണി ഈ ഇടയ്ക്കാണ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ റോഡ് പ്രാക്ടീസ് ചെറുതായിട്ടൊക്കെ അവള് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മെയിൻ റോഡിലോട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ വഴി പോകണം. അപ്പം അത്രയും ദൂരം ഓട്ടിച്ച് ഞങ്ങൾ പിന്നെ കടപ്പാറ്റൂർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട് കേട്ടോ. കടപ്പാറ്റൂർ അമ്പലത്തിലേക്ക് പോകുന്നൊരു ബൈപ്പാസ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി നിർത്തും. അമ്മി ആ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ നടക്കും. അപ്പോൾ നടക്കുന്ന അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്, അങ്ങോടെ ഒരു ഭാഗത്ത് 1.5 കിലോമീറ്റർ, അങ്ങനെ അങ്ങോട്ടും കൂടെ ഒരു 3 കിലോമീറ്റർ നടക്കുന്നുണ്ട്. ഞാനും ദേവും കൂടെ നടന്ന് ഇട്ട് തിരിച്ച് വന്ന് വണ്ടിയെടുത്ത് തിരിച്ച് വരിക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവർക്ക് ഡ്രൈവിംഗ് ഞാൻ ഒരു പ്രാക്ടീസും ആയി നടക്കുകയും ആയി. അങ്ങനെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്താ ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി നടക്കുന്നത് ഒരു രണ്ടാഴ്ചയായി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കരുതി നിങ്ങളെയും കൂടെ കൂട്ടാന്നേ. അപ്പം നമ്മൾ നടക്കുന്ന വഴി ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് എടുത്തിൽ നിന്ന് എന്റെ വ്യൂ ഇപ്പ സൈഡിലെ ഒരു അയ്യോ എനിക്കിപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ലേ. അങ്ങനെ വണ്ടി എടുക്കാതിരുന്ന എങ്ങനെ നമ്മൾ പോയാലേ പഠിക്കേണ്ട. ഞാൻ അവിടെ നിന്നേ അവളോട് പറയുന്നതാ വരുമ്പോഴെല്ലാം പറയും ലെഫ്റ്റ് അധികം ചേർക്കരുത്. ഇപ്പൊ അതെന്തോ വരുന്നത് ട്രാൻസ്ഫോമറിന്റെ ഒരു ഗ്രിൽ ഒരു സംഭവം ഉണ്ടല്ലോ ബെസ്റ്റ്. അതിലിപ്പൊ ലെഫ്റ്റ് സൈഡ് നല്ല ഉരഞ്ഞാനായിരുന്നേ. എന്റെ മൊബൈലൊക്കെ ഇപ്പൊ തട്ടിയാനായിരുന്നു. ലെഫ്റ്റ് ഒത്തിരി ചേർക്കാറുണ്ട്, അവള് പറഞ്ഞ കേൾക്കാല. ഇപ്പൊ നേട്ട കണ്ട ഒരു ഗട്ടർ ഒരു കുഴി ഉണ്ടായിരുന്നു റോഡില്, അതിനകത്ത് കൊണ്ടൊന്ന് ഇറക്കി. പൊതുവെ പുള്ളിക്കാരത്തേക്ക് തനിയെ വണ്ടി എടുക്കാന്ന് വെച്ചിട്ട് പേടിയുണ്ട് കേട്ടോ. അപ്പൊ പേടി മാറണ്ടേ, പേടി മാറ്റണ്ടേ. ആ അപ്പോ ഇതിന് കഷ്ടപ്പെട്ട് അവള് ഡ്രൈവിംഗ് എല്ലാം പഠിച്ചിട്ട് അവള് ബസ്സിൽ പോകാന്നാ പറയാം. ഞാൻ എന്തിനാ ഡ്രൈവിംഗ് പഠിപ്പിച്ചല്ലേ. അപ്പൊ എന്റെ പെൺകുഞ്ഞുങ്ങളെ ഇത് നോക്കുക കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനും വണ്ടി എടുക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് പോയി വരുമൊക്കെ ചെയ്യാം. നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ആവശ്യത്തിന് പോവും വരുമൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഞാൻ കുറേ ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. കുറേ ഞാനിങ്ങനെ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശല്യം ചെയ്യാറില്ല. ഈ ട്രാവലിങ്ങും കാര്യങ്ങളും എല്ലാം തനിയെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ കഴിയുന്നതും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും പറ്റില്ല തീർച്ചയായിട്ടും, പക്ഷേ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ധൈര്യം ഇല്ലാന്ന് വിചാരിച്ചില്ല കോൺഫിഡൻസ് ഇല്ലാന്ന് വിചാരിച്ച് ഇതിനൊന്നും നിങ്ങൾ മാറി നിൽക്കരുത് ഓക്കെ. അപ്പം നമുക്ക് അവിടെ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യിച്ചിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇത് 12-ാം മൈലാണ്, 12-ാം മൈൽ ജംഗ്ഷനാണ്. കാണിച്ചു തരാവേ. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ പാല, ഇടത്തോട്ട് പോയാൽ പൊൻകുന്നം. പിന്നെ ഇത് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലാണ് നമ്മുടെ വീട്. ഇടമറ്റം പോകുന്ന വഴിയാണ് പാലക്കാട് ഇടമറ്റം റോഡ്. ഈ പയ്യന്മാരെന്തിനാ നോക്കണേ, എൻ്റെ സ്റ്റുഡൻസ് വല്ലതാണോ അവർ. എന്തായിരുന്നാലും നമ്മളത് ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയ പാല, ഇടതോട്ട് തിരിഞ്ഞ് കടപ്പാറ്റൂർ പോകുന്ന വഴി നമുക്ക് കൊട്ടാരമറ്റം പോയി ഇറങ്ങാം. ഇതാണ് നമ്മൾ ഇവിടുന്ന് കടപ്പാറ്റൂരേക്ക് പോകുന്ന വഴിയാണ്. പുതിയ ഒരു ബൈപ്പാസ്സാണ്, അങ്ങനെ 2 വർഷം ആവുള്ളൂ ഈ റോഡ്. ഇതിന്റെ സൈഡിൽ ഇട്ടിട്ട് ഇവിടെ ഇടാലോ, അന്ന് നിർത്തി ഇടല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നമുക്ക് കടപ്പാറ്റൂർ എത്താനുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി പേര് ഈ സമയത്ത് ഇവിടെ നടക്കുന്നതാണ്. സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴത് റംബൂട്ടാൻ കാച്ച് നല്ല പഴുത്ത് കിടപ്പുണ്ട്. വലയിട്ട് മൂടി ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വവാല് പോലൊക്കെയുള്ള ആൾക്കാർ ഒന്ന് കൊത്തിക്കൊണ്ട് പോവും, കഴിച്ചിട്ട് പോവും. കൊത്തിക്കൊണ്ട് പോവല്ല, കഴിച്ചിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലയൊക്കെ മൂടി വെച്ചിരിക്കുക.
റോഡിൻ്റെ രണ്ട് വശമുണ്ട് കേട്ടോ. ഈ ഈ ഭാഗത്തൊക്കെ നിറച്ച് റംബൂട്ടാൻ മരങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്താ നടക്കാൻ തുടങ്ങി. നല്ല രസമാണ്, രണ്ട് വശങ്ങളും നിറച്ചും ചെടികളും. വീടുകൾ കുറവാണ്, പിന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതും കുറവാണ്, പൊല്യൂഷൻ നല്ല കുറവാണ്. സ്ട്രെയിറ്റ് റോഡുമാണ്, കയറ്റിറക്കമൊന്നുമില്ല കേട്ടോ. അപ്പം സ്ട്രെയിറ്റായിട്ട് നടക്കുക. കുറച്ച് റബ്ബർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പൊതുവേ ഈ ഭാഗത്തൊക്കെ റബ്ബർ കൂടുതലാണ്. പിന്നെ ആൾക്കാരെ വേസ്റ്റ് ഇടാതിരിക്കാനായിട്ടൊക്കെ നെറ്റിട്ട് കെട്ടി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഈ ആരും കാണാതെ ഒളിച്ചൊക്കെ കൊണ്ട് വേസ്റ്റ് ഇടുന്ന പരിപാടിയൊക്കെ ഇവിടെയും ഉണ്ട്. അപ്പോൾ രാവിലെയൊക്കെ, രാവിലെയാണെങ്കിൽ വൈകുന്നേരത്തെ കാലം കൂടുതൽ ആൾക്കാർ രാവിലെ നടക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെതാ ഞങ്ങൾ നടന്ന് കടപ്പാറ്റൂരെത്തി. അതായത് ഏകദേശം അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് കടപ്പാറ്റൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അപ്പം ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് ക്ഷേത്രം. എന്തായാലും വന്നിട്ട് ഫ്രഷ് ഒന്നും ആകാത്തത് കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. പാലം കയറി അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ റോഡായി. അപ്പോൾ അതാണ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണേ. തിരിച്ച് നടക്കുക. ഏകദേശം കാറ് പാർക്ക് ചെയ്തിടത്ത് എത്തുമ്പോൾ ഒരു മണിക്കൂറോളം ആകും. 1 മണിക്കൂർ കഴിയും. നമ്മൾ പോരാ, കുറച്ചുകൂടെ സ്പീഡ് എടുക്കണം. പതുക്കെ പതുക്കെ ആവട്ടെ എന്ന് കരുതിയേ, കുറച്ചുകൂടെ സ്പീഡിൽ നടക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തി. ഏകദേശം ഒരു 1.25 മണിക്കാലോളമായി, അതായത് 1 മണിക്കൂറായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇരുട്ടത്ത്, അതായത് രാത്രി അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കുറച്ചധികം പേടിയാണ്. പിന്നെ ഞാൻ ഇന്നിപ്പം നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ്.